നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന ആരോപിത സ്വപ്ന സുരേഷിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അവർക്കായി അന്വേഷണം ഊർജിതമായി നടക്കുന്നു. അവിടെ ഒളിവിലാണ്, ഇവിടെ ഒളിവിലാണെന്ന് കേൾക്കുന്നു. പലരും സഹായിക്കുന്നു എന്ന് കേൾക്കുന്നു. വലിയ രാഷ്ട്രീയ പ്രമുഖർ അവർക്കായി ഫോൺ വിളികൾ നടത്തുന്നു എന്ന് കേൾക്കുന്നു. എന്തൊക്കെയായാലും വലിയ വലിയ കാര്യങ്ങളിലേക്കാണ്, ഏറ്റവും വിവാദമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ഒരു കേസ് എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്വപ്ന ഇതിനു മുൻപ് പങ്കെടുത്ത പല ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവുണ്ട് ഡോക്ടർ ദത്തൻ, അദ്ദേഹത്തിൻ്റെ എം സി ദത്തൻ, അദ്ദേഹത്തിന് ഏതോ ഒരു പുരസ്കാരം കൊടുക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരികയാണ്. 10-ാം ക്ലാസ് പോലും ഈ സ്ത്രീ പാസ്സായിട്ടില്ല എന്ന് ഈ കുട്ടിയുടെ സഹോദരൻ തന്നെ, അമേരിക്കയിലോ മറ്റോ ഉള്ള സഹോദരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടുന്ന് കിട്ടി ഈ എം ബി എ ബിരുദവും അതുപോലെ തന്നെ ഡിഗ്രിയും അതും ഇതുമൊക്കെ എവിടുന്നാണ്, ഏത് യൂണിവേഴ്സിറ്റിയുടേതാണ്? അപ്പോൾ 10-ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒരു പെൺകുട്ടി വലിയ വലിയ ഉന്നത ബിരുദങ്ങൾ, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉന്നത ബിരുദങ്ങളുള്ള ദത്തൻ സാറിന് പുരസ്കാരം കൊടുക്കുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു എം സി ദത്തനെ പോലെ അത്രയും വിഖ്യാതനായ ഒരു സാങ്കേതിക വിദഗ്ധന്, ശാസ്ത്രജ്ഞന് പുരസ്കാരം കൊടുക്കാൻ ഇത് ഏത് ചടങ്ങാണ് എന്ന് വ്യക്തമല്ല. എന്തൊക്കെയായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ, അതിൻ്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് കോവളത്ത് സർക്കാർ സംഘടിപ്പിച്ച ബഹിരാകാശ ഉച്ചകോടിയിലാണ് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ക്ഷമിക്കണം, നേരത്തെ ആ ചടങ്ങിനെക്കുറിച്ച് പരാമർശിച്ചില്ല. കോവളത്ത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ബഹിരാകാശ ഉച്ചകോടിയിൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് എം സി ദത്തന് ഉപഹാരം നൽകുന്ന ഒരു വാർത്ത. മാത്രമല്ല പ്രമുഖനായ ഒരു ലീഗ് നേതാവിൻ്റെ മകൻ, ഒരു വസ്ത്രവ്യാപാരി, ഇദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റംസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. ചോദ്യം ചെയ്യൽ പൂർത്തിയായതായി അറിയുന്നു. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വപ്ന സുരേഷിനെ വധിക്കാനുള്ള പദ്ധതിയുണ്ടെന്ന ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. എത്രയും വേഗം പിടികൂടാൻ നീക്കം നടക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്ക് രാജ്യാന്തര ബന്ധമുണ്ട് എന്ന വിശദാംശങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതായത് വലിയ തമ്പുരാക്കന്മാർക്ക് രക്ഷപ്പെടണമെങ്കിൽ ചിലപ്പോൾ ഇവരെ വധിക്കുകയല്ലാതെ മാർഗമില്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത്രയും ഭീതിതമായ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 51 വെട്ടും മാഷാള്ളാ പതിച്ച സ്റ്റിക്കറുമൊന്നും ഇവിടെ പലർക്കും പുത്തരിയല്ലാത്തതുകൊണ്ട് അതും വേണമെങ്കിൽ സംഭവിക്കാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. UAE മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വരെ നീണ്ടുകിടക്കുന്ന സ്വർണ്ണക്കടത്ത് മാഫിയ സംഘത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും ചെറിയ കണ്ണിയാണ് സ്വപ്ന എന്നുള്ളതാണ് ഇപ്പോൾ ഇൻ്റലിജൻസ്, കേന്ദ്ര ഇൻ്റലിജൻസ് സംസ്ഥാന പോലീസിനും കസ്റ്റംസിനും നൽകിയ മുന്നറിയിപ്പ്. സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളുടെ നെറ്റ്വർക്കിനെ പറ്റി കൃത്യമായി അറിയുന്ന സ്വപ്ന സുരേഷ് എന്ന മാഫിയ സംഘത്തിൻ്റെ നേതാവിനെ ഒളിവിലിരിക്കി തന്നെ വധിച്ചു കളയാൻ പോലും മാഫിയ സംഘം മടിക്കില്ല എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇവിടെയും എവിടെ നോക്കിയാലും വലിയ മാഫിയാണ്, അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അന്താരാഷ്ട്ര ബന്ധങ്ങളാണ്, ലോകം മുഴുവൻ വേരുകളാണ്. അവർക്ക് ചിലപ്പോൾ ഈ സ്ത്രീയെ വധിക്കുന്നത് വെറും നിസ്സാര കാര്യം മാത്രമായിരിക്കും. UAEയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ശാഖകളുള്ള സംസ്ഥാനാനന്തര ജ്വല്ലറി സംഘത്തിന് വേണ്ടിയാണ് സ്വപ്നയും സംഘവും കേരളത്തിലേക്ക് സ്വർണം എത്തിച്ചത് എന്ന സൂചന വരുന്നുണ്ട്. മാത്രമല്ല ചില ഭീകരപ്രവർത്തനങ്ങൾക്കുൾപ്പെടെ ഈ പണം വിനിയോഗിക്കാനുള്ള പ്ലാനുകളും ഉണ്ടായിരുന്നു എന്ന സൂചനകൾ കൂടിയുണ്ട്. ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിൽ സ്വർണം എത്തിക്കുന്നതിൻ്റെ ചുമതല സ്വപ്നയും സരിത്തും അടങ്ങുന്ന ഒരു സംഘത്തിനായിരുന്നു എന്ന സൂചനയുണ്ട്. ഇവരാണ് ദക്ഷിണേന്ത്യയിലെ സ്വർണ്ണക്കടത്തിന് ചുക്കാൻ പിടിക്കുന്നവർ എന്ന് പല രീതിയിലുള്ള തെളിവുകളും സൂചനകളുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ സരിത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വിമാനത്താവളത്തിൽ അവിടെ ഉദ്യോഗസ്ഥരെ വരെ ഇവൻ വരട്ടിയെന്നാണ് കേൾക്കുന്നത്. കോൺസുലേറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടും എൻട്രി പാസ് ഉപയോഗിച്ച് സരിത്ത് വിമാനത്താവളത്തിലേക്ക് കടന്നു. എമിഗ്രേഷൻ ഉള്ളിലെത്തി വിദേശികളെ സ്വീകരിച്ചു. ഒപ്പം വിമാനത്താവളത്തിൽ നിന്ന് ബാഗുകൾ പുറത്തു കൊണ്ടുവന്നത് ഇവനാണ്, ഈ സരിത്താണ്. എമിഗ്രേഷൻ വൈകി എന്നാരോപിച്ച് ഉദ്യോഗസ്ഥരോട് ഇയാൾ തട്ടിക്കയറുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. വലിയ 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 നൂലാമാലകളിലേക്ക്, ഒരു വലിയ ശൃംഖലയിലേക്കാണ് ഈ കേസ് ചെന്നെത്തുന്നത് എന്നുള്ള വളരെ വളരെ കാര്യമായ റിപ്പോർട്ടുകളാണ്, ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇപ്പോൾ ഈ വധശ്രമം വരെ ചിലപ്പോൾ നടന്നേക്കാം. സ്വപ്ന സുരേഷ് ഒളിവിലാണ്, നാഗർകോവിലാണെന്ന് പറയുന്നു, കൊച്ചിയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. പലരും, പല നേതാക്കളും, വിദേശത്ത് വരെ ബന്ധമുള്ള ഒരു മുൻ നേതാവ് അല്ലെങ്കിൽ ഒരു മുൻ ജനപ്രതിനിധിയുടെ മകൻ, വ്യവസായിയും അതുപോലെ തന്നെ വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമായ വ്യക്തിയുടെ മകൻ ഉൾപ്പെടെയുള്ളവർ സംരക്ഷണം നൽകുന്നുണ്ടെന്ന് പറയുന്നു. പലതരത്തിൽ വലിയ നെറ്റ്വർക്കാണ്, വലിയ 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 നെറ്റ്വർക്കാണ്. നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയൊരു ശൃംഖലയാണ് ഇത്. അപ്പോൾ സ്വപ്ന സുരേഷ് പുറത്തു വരുമോ അല്ലെങ്കിൽ അവർ പുറം ലോകം കാണുമോ എന്നുള്ള കാര്യം വരെ ഇപ്പോൾ സംശയാസ്പദമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വരും മണിക്കൂറുകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാകും. എന്തൊക്കെയായാലും അന്വേഷണവും ഇതുപോലെ കണ്ടെത്താനുള്ള ശ്രമവും ഒക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.